കൃപകള് നല്കണമേ പരിശുദ്ധാത്മാവേ, ബന്ധനം അഴിക്കണേ പരിശുദ്ധാത്മാവേ, ബന്ധനം അഴിക്കണേ പരിശുദ്ധാത്മാവേ. ന്യായാധിപന്മാരുടെ പുസ്തകം ഇസ്രയേലിലെ ന്യായാധിപന്മാരെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അതിൽ മനോഹയുടെ മകനായ ശിംശോൻ, നാസീർ വ്രതക്കാരൻ, യഹോവയുടെ ആത്മാവുള്ളവൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, എന്നാൽ ഈ മനുഷ്യനെ ഫെലിസ്ത്യർ ബന്ധിച്ച് കൊണ്ടുപോവുകയാണ് ഫെലിസ്ത്യ ദേശത്തേക്ക്. ന്യായാധിപന്മാരുടെ പുസ്തകം 15:14 ഈ ബന്ധനങ്ങൾ അറ്റുപോകുന്നതായ ഒരു നിമിഷം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി, അവൻ്റെ ബന്ധനങ്ങൾ ദ്രവിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, പലവിധമായ ബന്ധനങ്ങളിൽ അകപ്പെട്ടിട്ടുള്ളവരാണ് ഞാനും നിങ്ങളും. പാപത്തിൻ്റെ, അമിതമായ മോഹത്തിൻ്റെ, കാമക്രോധ മതമാത്സര്യ മോഹങ്ങളുടെ, പുകവലിയുടെ, ലഹരിയുടെ, മദ്യപാനത്തിൻ്റെ, ആസക്തിയുടെ, ഇങ്ങനെയുള്ള പല ബന്ധനങ്ങളും അഴിഞ്ഞു പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. നമ്മളെത്ര ശ്രമിച്ചാലും ഈ ബന്ധനങ്ങൾ അഴിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നാൽ ഈ ബന്ധനങ്ങൾ നമ്മൾ പോലും അറിയാതെ ദ്രവിച്ചു പോകും. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിൻ്റെ മേൽ ഇന്നുള്ള ബന്ധനം എന്താണ്? പ്രിയപ്പെട്ട കുഞ്ഞേ, നിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ബന്ധനം എന്താണ്? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. നമുക്ക് പ്രാർത്ഥിക്കാം, ശക്തമായി പ്രാർത്ഥിക്കാം. ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ.